ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാഷ്മെല്ലോ കേക്ക്സ്. ഇന്നത്തെ റെസിപ്പി ബേസിക് വാനില സ്പഞ്ച് റെസിപ്പിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. പിന്നെ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. അപ്പോൾ അത് അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് 2 ബൗളിലാക്കി വെക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസെൻസ്, 1 ടേബിൾ സ്പൂൺ വെള്ളം, പിന്നെ 85 ഗ്രാം മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെക്കുക അങ്ങനെ. പിന്നെ വേണ്ടത് ഷുഗർ പൗഡറാണ്. 160 ഗ്രാമാണ് ഷുഗർ പൗഡർ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ സാധാ നമ്മുടെ ഷുഗർ മിക്സിലിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ബേക്കിംഗ് ടിന്ന്, ഞാൻ ബേക്കിംഗ് ടിന്നിലാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലോ പാനിലോ ഒക്കെ ഒഴിക്കാം. പിന്നെ ഞാനിത് ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക, എന്നിട്ട് നല്ല സ്റ്റിക്കിക്ക് ആക്കിയിട്ട് എടുക്കണം. ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ല സ്റ്റിക്കിക്കായിട്ട് കിട്ടും. ഇപ്പോൾ നല്ല സ്റ്റിക്കിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് മാറ്റി വെക്കുക. എന്നിട്ട് എഗ് യോക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ് യോക്ക് മാത്രം ഒന്നും ആഡ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ പൗഡർ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഫുള്ളി മിക്സായതിന് ശേഷം പിന്നെ അടുത്ത് കുറച്ച് ഷുഗർ പൗഡർ പിന്നിട്ട് കൊടുക്കുക. അങ്ങനെ ഫുൾ കംപ്ലീറ്റ്ലി ആയിട്ട് ഷുഗർ പൗഡർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഷുഗർ പൗഡർ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസെൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഹൈ ലെവലിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് യോക്ക് മിക്സർ ഇവിടെ റെഡിയായി. എഗ് വൈറ്റ് മിക്സ് റെഡിയായി. പിന്നെ നമ്മൾ ഫ്ലോർ മിക്സിൽ മൈദ, കോൺഫ്ലോർ, ബേക്കിംഗ് പൗഡറൊക്കെ നമ്മൾ അരിച്ചെടുത്തതാണ് ആ ഫ്ലോർ മിക്സ്. എന്നിട്ട് ഇതിൽ എഗ് വൈറ്റിൻ്റെ 1/3 ഭാഗം, അതെന്ന് വെച്ചാൽ കറക്റ്റ് അളവ് തന്നെ എടുക്കണമെന്നില്ല, ഏകദേശം ഒരു അളവായാൽ മതി. 1/3 ഭാഗം ഇടുക. അതിനുശേഷം ഈ ഫ്ലോറിലും 1/3 ഭാഗം ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സ്പാച്ചുല കറക്റ്റായിട്ട് ഈ ഒരു ഡയറക്ഷനിൽ വരാൻ ശ്രദ്ധിക്കുക. കാരണം ഓവർ മിക്സ് ആവരുത്. ഓവർ മിക്സ് ആയാൽ നമ്മളെ കൺസിസ്റ്റൻസി ചിലപ്പോൾ ലൂസായി പോകും. അതുകൊണ്ട് ഓവർ മിക്സ് ആക്കരുത്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ പോവുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗം കൂടി ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലോറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നേരത്തെ പോലെ തന്നെ സ്പെഷ്യൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലോ പിന്നെ പാനിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇത് വെക്കുന്നത്. അപ്പം നിങ്ങൾ ഓവണിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. പിന്നെ അല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത് വെച്ചാൽ ഗ്യാസ് സ്റ്റോപ്പിൽ ഇറക്കി വെക്കുന്ന ആ പാത്രം ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെച്ചെടുക്കുക. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് വേണം ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ്, നമ്മൾ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു 10 മിനിറ്റ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് വളരെ ചെറിയ തീയിൽ. അതിനുശേഷം ഞാനൊരു പ്ലേറ്റാണ് തട്ടായിട്ട് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തട്ടുണ്ടെങ്കിൽ അത് വെക്കുക. അതിന് മുകളിലാണ് ഞാൻ ഈ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 45 മിനിറ്റ് വെക്കുക.
അപ്പോൾ നമുക്കിത് കുക്കായിക്കുന്നതെന്ന് നോക്കാം. ഏകദേശം ഒരു 42-43 മിനിറ്റായി. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്ക് ക്ലീൻ ആണെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ആ ടൂത്ത് പിക്കിലൊന്നുമില്ല, അതുകൊണ്ട് കേക്ക് വെന്തിട്ടുണ്ട്. ഇനി അത് ഡീമോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ബട്ടർ പേപ്പർ വളരെ പതുക്കെ എടുത്ത് കളയുക. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാനില സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പുതിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരും. അതുവരെ ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.